നമസ്കാരം ഇതിനു മുൻപ് ഞാൻ ചെയ്ത നിങ്ങളുമായി പങ്കിട്ട ഒരു വീഡിയോയിൽ കേരളം അക്രമാസക്തമായ സംസ്കാരത്തിൻ്റെ പിടിയിലായിപ്പോയ അവസ്ഥയെപ്പറ്റി വേദപുസ്തകത്തിൻ്റെ പ്രത്യേകിച്ച് യേശുവിൻ്റെ ദർശനത്തിൽ നിന്ന് ഉദിക്കുന്ന ചില ചിന്തകൾ ഏവരുമായി പങ്കിടു ഞാൻ പങ്കിടുവാൻ ഞാൻ ശ്രമിച്ചു ശ്രമിച്ചിട്ടുണ്ട് അതിൽ നിങ്ങളിൽ പല ആളുകളും അത് കണ്ട് പ്രതികരിച്ചിട്ടുണ്ട് എൻ്റെ സന്തോഷം അറിയിക്കുന്നു എന്നാൽ ഈ വിഷയം ബൃഹത്തായതുകൊണ്ടും എല്ലാവരുടെയും ക്ഷേമത്തെയും നമ്മുടെ സമൂഹത്തിൻ്റെ മാനസിക ആരോഗ്യത്തെയും കാര്യമായി ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടും ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ എൻ്റെ മനസാക്ഷി എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതിനെ തുനിയുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ വസ്തുത മനസ്സിലാക്കാനുള്ള ഒരു ദാഹം ശ്രോതാക്കളിലില്ല എങ്കിൽ ആ ഒരു സംരംഭം മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ നിലവിലിരിക്കുന്ന അഭിരുചികൾ സത്യസന്ധമായും വസ്തുതാപരമായും ഇങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ച് എൻ്റെ ആഴങ്ങൾ കാണുന്നതിന് താൽപ്പര്യമില്ലാത്തതാണ് ഉപരിപ്ലവമായ ചിന്തകളുടെയും അഭിരുചികളുടെയും ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഒരു സമൂഹം അക്രമത്തിലേക്ക് ആണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഉപരിപ്ലവ സംസ്കാരമാണെന്നും ആ സംസ്കാരത്തിൽ മനുഷ്യൻ്റെ മനുഷ്യത്വം വാടിത്തളർന്നു പോകുമെന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ കൂടുതലായി അതിനെപ്പറ്റി ഇനിയും പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി പറ്റിയും കുറച്ചുകൂടെ വ്യക്തമായും ആഴത്തിലും ചിന്തിക്കുക ആവശ്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയാതെ പോയ ചില ആശയങ്ങളും ഉൾക്കാഴ്ചകളും ഇതിൽ കൂടെ നിങ്ങളുമായി പങ്കിടുക എന്നതാണ് ലക്ഷ്യം നിങ്ങൾക്ക് ഈ വിഷയത്തോട് താൽപ്പര്യമുണ്ട് എന്ന ഒരു ചിന്തയിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഞാൻ മുൻപോട്ട് പോവുകയാണ് എനിക്ക് ഈ സമയത്ത് എല്ലാവരോടും പ്രത്യേകമായി പറയുവാൻ ആവശ്യമുള്ളത് നാം നമ്മുടെ സമൂഹത്തിൽ അക്രമാസക്തി വർദ്ധിക്കുന്നു എന്നതിനെപ്പറ്റി ചിന്താഗുലരാണ് എന്ന രൂപത്തിൽ അല്ലെങ്കിൽ രുചിയിൽ സംസാരിക്കുമെങ്കിലും സത്യം സത്യമായി പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ അടിത്തട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ അക്രമത്തോടുള്ള ഒരടുപ്പവും അക്രമവാസനെ ആസ്വദിക്കാനുള്ള ഒരു ചായവും സ്ഥിതി ചെയ്യുന്നുണ്ട് ദർ ഈസ് ഇൻ ആ നേച്ചർ എ ഡീപ്പ് അഫിനിറ്റി ടു ക്രൈം ആൻഡ് വയലൻസ് ഇത് നാം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ അന്ന് ചില ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങൾക്കൂടെ പറയുമ്പോൾ അത് വ്യക്തമാകും ഉദാ ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ മാധ്യമങ്ങൾക്ക് മെയിൻലാൻഡ് മീഡിയ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും കേരളത്തിലെ ഏത് രാഷ്ട്രീയ പ്രവർത്തകനോടാണ് നേതാവെന്ന വാക്കാൻ ഉപയോഗിക്കുന്നില്ല രാഷ്ട്രീയ കളിക്കാരനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യമെന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു സംശയമല്ലത് പി സി ജോർജിനോടാണ് ആശാൻ എന്നൊക്കെ പറയുന്ന പി സി ജോർജ് അദ്ദേഹം വാ പൊളിക്കുന്നുവെന്ന് കേട്ടാൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തും കാരണം അദ്ദേഹത്തിന് ഒരുപക്ഷെ കേരളത്തിലുള്ള എല്ലാ വായേക്കാളും വലിപ്പമുള്ള വായുണ്ട് ആ വായിൽ കൂടെ എന്തും ഏത് സമയത്തും ബഹിർഗമിക്കാം ബഹിർഗമിക്കുന്നത് ആരെയെങ്കിലും തേജോബം ചെയ്യുന്നതോ അല്ലെങ്കിൽ അക്രമത്തെ നീതീകരിക്കുന്നതോ സത്യസന്ധതയ്ക്ക് നിരക്കാത്ത കാര്യമോ അത് അവതരിപ്പിക്കുന്ന ഭാഷ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതോ സാധാരണ മനുഷ്യർക്ക് എത്താൻ കഴിയാത്ത വിധത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തി വന്നതുകൊണ്ട് മാത്രമാണ് അല്ലാതെ പി സി ജോർജിൽ എന്തെങ്കിലും മാനവീകമായ അല്ലെങ്കിൽ രാജ്യതന്ത്രപരമായ ഗുണമോ മേന്മയോ ഉണ്ടായിട്ടല്ല പി സി ജോർജ് കേരളത്തിലെ മാധ്യമങ്ങളുടെ കണ്ണിലുണ്ണിയാണ് അതുപോലെ ഇപ്പോൾ പി സി ജോർജിനോട് വെല്ലു പിടിച്ച് എന്നാ മത്സരിച്ച് കിടപിടിച്ച് നിൽക്കാൻ കഴിയുള്ളവരുടെ വേറൊരു വ്യക്തി സ്വപ്ന സുരേഷാണ് സ്വപ്ന സുരേഷും ബാ പഠിക്കാൻ തുറ പോകുന്നു എന്ന് നാളെ രാവിലെ ഏഴ് മണിക്ക് സ്വപ്ന സുരേഷിൻ്റെ വാ പൊളിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇന്ന് രാത്രി തന്നെ അർദ്ധരാത്രി തൊട്ടേ തമ്പടിച്ച് സ്വപ്ന സുരേഷിൻ്റെ വീടിന് മുമ്പിൽ കാത്തു കെട്ടിക്കിടക്കും അതിന് യാതൊരു സംശയമില്ല കാരണം എന്താണ് സ്വപ്ന സുരേഷ് വാ തുറന്നാൽ ആരെ എങ്കിലും തേജവാസം ചെയ്യും ആരെയെങ്കിലും മുറിവേൽപ്പിക്കും ആർക്കെങ്കിലും അതുകൊണ്ട് ഭീമമായ തട്ടുകേടുണ്ടാകും എന്ന ഓരോ ഒരു പ്രതീക്ഷയിലാണ് അപ്പോൾ പി സി ജോർജ് എന്ന പുരുഷൻ്റെ വായിൽ കൂടെ സ്വപ്ന സുരേഷ് എന്ന സ്ത്രീയുടെ വായിൽ കൂടെയാണെങ്കിലും അക്രമം ഇറ്റിറ്റു വീഴുന്ന വാക്കുകളിൽ പ്രാപിപ്പാൻ സാധ്യതയുണ്ട് എന്ന അറിവ് ഉണ്ടായാൽ മാധ്യമത്തിന് പൂതിയളകും എന്തുകൊണ്ടാണ് മാധ്യമത്തിന് പൂതി ഇളകുന്നത് കേരളത്തിൽ ഉള്ള ആളുകളുടെ പൊതുവായ പൊതു പൊതുവായ അഭിരുചി അക്രമം അക്രമവാസന ഇതാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു മെയിൻ ലൈൻ മീഡിയ ഇപ്പം മല മനോരമയായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മാതൃഭൂമി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ചാനൽ നല്ല കാര്യം മാത്രമേ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ സമാധാനത്തിൻ്റെ ആശയങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും അക്രമരഹിതമായൊരു സമൂഹം ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ അത് മാത്രം ലക്ഷ്യം വെച്ച് ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ആ ചാനൽ രണ്ട് ദിവസത്തിനുള്ളിൽ പൂട്ടി അടയ്ക്കേണ്ടി വരും കാരണം ആ ചാനൽ കാണാൻ ആരും ഉണ്ടാകുകയില്ല ഇപ്പോൾ തന്നെ ഞാൻ ഒരു ചാനൽ പോലെ ഇത് ചാനലല്ല എങ്കിൽ ഞാൻ പറയാണ് ഈ ചാനലിൽ ഞാൻ കേരളത്തിൽ നടക്കുന്ന റേപ്പും കൊലപാതകവും കറപ്ഷൻ കേസുകളും മറ്റ് സ്ലീസി സ്റ്റോറീസുമൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ എനിക്കിപ്പോഴുള്ള ഈ സബ്സ്ക്രി സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു നൂറ് ഇരട്ടി ഉണ്ടാകും അതിന് യാതൊരു സംശയവുമില്ല നിങ്ങൾക്കുമില്ല എനിക്കുമില്ല അപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള അഭിരുചി എന്താണ് നമുക്ക് അക്രമത്തോടാണോ അതോ സമാധാനത്തോടാണോ പ്രിയം ഒരു രൂപത്തിൽ ചിന്തിക്കുമ്പോൾ അതാണ്ട് പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ പാർലമെൻ്റ് അവതരിപ്പിച്ചൊരു കണക്കനുസരിച്ച് ഭാരതത്തിൽ രാഷ്ട്ര അസംബ്ലികളിലും പാർലമെൻറ്റിലും അംഗങ്ങളായിരിക്കുന്ന ആളുകളിൽ മുപ്പത്തിയഞ്ച് പെർസെൻ്റ് ആളുകൾക്കും ക്രിമിനൽ റെക്കോർഡുണ്ട് എന്നാൽ ഭാരതത്തിലെ പൊതുവായുള്ള ജനസ് ജനങ്ങളെ പരിശോധിച്ചാൽ ആ പൊതുജനത്തിൻ്റെ ഇടയിൽ പോയിൻ്റ് സീറോ സീറോ വൺ പെർസെൻ്റ് ക്രിമിനൽസ് കാണത്തുള്ളു പക്ഷേ നേതാക്കന്മാരുടെ ഇടയിൽ വരുമ്പോൾ മുപ്പത്തിയഞ്ച് പെർസെൻറ്റും ക്രിമിനൽ റെക്കോർഡുള്ളവരാണ് കാരണം എന്താണ് അങ്ങനെയുള്ളവർക്ക് ജനപ്രീതി ആർജിക്കാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വംശഹത്യ നടത്തി ഒരു വലിയ കമ്മ്യൂണൽ കമ്മ്യൂണലറായിട്ടുണ്ടാക്കി രണ്ടായിരം പേര് മൂവായിരം പേര് കൊന്നു അദ്ദേഹം നേതാവായി നമുക്കറിയാം ചമ്പൽ വാലിയിൽ വലിയ കൊലയും കൊള്ളയും നടത്തിയിരുന്ന ഭൂലാൻ ദേവി പുലാം ദേവി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അംഗമായി മെമ്പർ ഓഫ് പാർലമെൻറ്റ് അവർ ചമ്പൽ വാലിയിലായിരുന്നപ്പോൾ അവർ സുരക്ഷിതരായിരുന്നു ഡൽഹി വന്ന് അവരെ വെടിവെച്ച് വന്നു ആരാണ് വിടിവെച്ച് പോകുന്നത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ അതാണ് ഏറ്റവും മാർഗമെന്ന് കണ്ട ഒരു യുവാവ് പുലാം ദേവിയെ കൊന്നാൽ ഞാൻ പ്രശസ്തനാകും പ്രശസ്തി ആർജിച്ചാൽ ഏതെങ്കിലും പാർട്ടി തന്നെ തൊഴിലേറ്റും അങ്ങനെ അവരെ ആ കൊന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചില്ലാതെ മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ നക്ഷത്രനില മോശമാണെന്നൊക്കെ ആരോ പറഞ്ഞു കേട്ടു ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു വിഷയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നാം ആദ്യമായി നമ്മൾ നമ്മളല്പമെങ്കിലും സത്യസന്ധയുണ്ടെങ്കിൽ ആദ്യമായി തിരിച്ചറിയേണ്ടത് അക്രമാസക്തിയെപ്പറ്റി നമ്മൾ നെഞ്ചിച്ച് കരയുമെങ്കിലും സത്യം പറഞ്ഞാൽ അക്രമത്തെ പറ്റിയും അക്രമം ചെയ്യുന്നവരെ പറ്റിയും നമ്മുടെ ഉള്ളിൽ ഒരു ആരാധനാ മനോഭാവമുണ്ട് അതുകൊണ്ടാണ് വലിയ അക്രമം ചെയ്യുന്ന മിത്രാന്മാർ വളരെ അധാർമികമായി പ്രവർത്തിക്കുന്ന മെത്രാന്മാർ അവർക്ക് നമ്മുടെ മനസ്സിലുള്ള ബഹുമാനത്തിന് അല്പം പോലും കുറവുണ്ടാകുകയില്ല എന്ന് മാത്രമല്ല അവർ സമർത്ഥരാണ് ഒരു മിടുക്കരാണ് ചുണക്കുട്ടികളാണ് എന്ന ധാരണയാണ് ഏതെങ്കിലും ഒരു മെത്രാൻ ഏതെങ്കിലും ഒരു പുരോഹിതൻ ഏറ്റവും ഹീനമായ ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് ജനങ്ങളത് അവരെ അപലംബിച്ചുവെന്നോ പഴിചാരിയെന്നോ വെറുത്തുമെന്നു കേട്ടിട്ടുണ്ടോ നിയമം പിടിച്ചകത്താ ആക്കിയിട്ട് ഉണ്ടായിരിക്കും പക്ഷേ നിയമത്തിൻ്റെ പിടിപിട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവർ പരിശുദ്ധന്മാരാണ് അവർ സഹനത്തിൻ്റെ ഭാ ദൂതം കൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ചില ആൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ആരെയും വ്യക്തിപരമായി വിഷമിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ പക്ഷേ അതൊന്നും നമുക്ക് പ്രശ്നമല്ല അവർ മിടുക്കരാണ് എന്നൊരു ധാരണയാണ് ഉള്ളിൽ നമുക്കത്തു സു ഇത് മനസ്സിലാക്കാതെ നമുക്കൊരു ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല ഇനിയും മറ്റുദാഹരണത്തിൽ കൂടെ നമുക്ക് ചിന്തിക്കാം ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ ജനതയ്ക്ക് ഇത്രമാത്രം പ്രിയങ്കരനായ ഒരു നേതാവ് വാസ്തവത്തിൽ അസുവവഹമായ ജനപ്രതിജ്ഞാർത്ഥിച്ച എന്നാൽ അദ്ദേഹത്തെ സംഘടിതമായി തേജവധം ചെയ്യാൻ എത്രയോ എത്രയോ സംരംഭങ്ങൾ നടന്നു അത് നടക്കുമ്പോഴൊക്കെയും കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും എല്ലാ ദിവസവും ചെവി ഓർത്തു എന്തെങ്കിലും കുറച്ചുകൂടെ ആസ്വാദ്യകരമായ ന്യൂസ് കിട്ടുമോ ചോദിക്കണം ജ്യൂസി ഗോസിപ്പി ന്യൂസ് കിട്ടുമോ അദ്ദേഹം അത് ചെയ്തു ഇത് ചെയ്തു അദ്ദേഹത്തിനെതിരെ ഏറ്റവും വാവൊളിച്ച് അപഖ്യാതി പറഞ്ഞുണ്ടാക്കിയത് പി സി ജോർജാണ് അദ്ദേഹം കണ്ടു സ്വന്തം കണ്ണുകൊണ്ട് കണ്ടെന്നാണ് പറയുന്നത് അപ്പോഴാണ് അദ്ദേഹം നമ്മുടെ ഹീറോ ആയത് പിന്നെ പറയുന്നു എനിക്കതെന്ന് പറഞ്ഞു വിടാന്ന് പറയുന്നു അപ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹം പൊതുരംഗത്തായതുകൊണ്ട് ഇത്രമാത്രം ഘോരമായി വേട്ടയാടപ്പെട്ടിട്ടും അദ്ദേഹം അത് സഹിച്ചതല്ലാതെ അങ്ങനെ ഈ നരവേട്ട നടത്തിയ ഒരു വ്യക്തിയെപ്പോലും അവർ ചെയ്ത ഘോരമായ കുറ്റത്തിന് ഉത്തരം പറയുവാൻ നാം പ്രേരിപ്പിച്ചിട്ടില്ല നിർബന്ധിച്ചില്ല അവരൊക്കെ മിടുക്കരായി ചിലർ ഭരണം പിടിച്ചെടുത്തു അത് പിന്നെ ആവർത്തിക്കുകയാണ് അന്ന് സരിത നായരാണെങ്കിൽ ഇപ്പോൾ സ്വപ്ന സുരേഷ് ഇതൊക്കെ ഇപ്പോൾ സരിത നായരാണെങ്കിലും സ്വപ്ന സുരേഷ് ആണെങ്കിലും കേരളത്തിലെ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരെ സംബന്ധിച്ചെടുത്തോളവും നമുക്ക് വേണ്ടത് ആരെങ്കിലും ഒന്ന് നിർത്തി പൊരിച്ച് കാണണം അതെന്തും പറഞ്ഞു കള്ളം പറഞ്ഞു സത്യം പറഞ്ഞു എന്തും പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ഓരോ ദിവസം വേണ്ട എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾ തരണം ഒരു വ്യക്തിയെ ഒന്ന് പൊരിച്ച് ണം ഒന്ന് പൊരിച്ചു കാണിക്കുക അപ്പം ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെ ആ ഒരു മനോഭാവവും ആളുകളെ വേട്ടയാടുകയും തേജോബം ചെയ്യുകയും ചെയ്യുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളുടെ പ്രവൃത്തിയും ഒന്നാണ് എന്ന സത്യം തിരിച്ചറിയണം പൊതുജനത്തിന് ഈ അഥമ പ്രവൃത്തി ആസ്വാദ്യകരമല്ല എന്നതായിരുന്നു സ്ഥിതിയെങ്കിൽ ഒരു മീഡിയയും ഇതിൻ്റെ പുറകെ പോകുമായിരുന്നില്ല അങ്ങനെ ചെയ്തതുകൊണ്ട് രാഷ്ട്രീയമായ വലിയ കൊയ്ത്താരും കൊയ്യുമായിരുന്നില്ല ഇതൊരു വലിയ ലാഭക്കച്ചവടമായ ആരും കാണുകയും ഉണ്ടായിരുന്നില്ല അപ്പോൾ നാം ആരാണ് അക്രമം പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രതിഫലം കൊടുക്കുന്നവരാണ് കാരണം എന്താണ് അവർ നമുക്ക് ആസ്വാദ്യകരമായ വിഭവങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും തരാൻ ഇടയാക്കി സന്തോഷം ഇത് നമ്മുടെ അവസ്ഥയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ സരിതാനാരൻ്റെ സംഭവമാണെങ്കിലും സ്വപ്ന സുരേഷിൻ്റെ സംഭവം അവർ മീഡിയയുടെ മുമ്പിൽ വന്ന് വിളമ്പിക്കൊണ്ടിരുന്ന വളരെ ജ്യൂസി ആയിട്ടുള്ള കാര്യങ്ങൾ നാം ആസ്വദിച്ചിരുന്നപ്പോൾ അതിൻ്റെ സത്യം എന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ച് മനസ്സിലാക്കാൻ കൂട്ടാക്കിയില്ല വേണ്ട ആ സമയത്ത് സത്യം അറിയാൻ വകയില്ല അല്ലെങ്കിൽ ഇടയില്ലായിരുന്നു ഒന്നൊക്കെ ഒരു ഒരു ഒഴികഴിവ് പറയാം അതിനുശേഷം സത്യം വെളിയിൽ വന്നിട്ട് കുളുമ്പൻചാട്ട നിരപരാധിയാണ് എന്ന് തെളിയിച്ച ശേഷം അദ്ദേഹത്തിനെതിരെ ഈ ഗൂഢാലോചന നടത്തി ആരെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമം പറഞ്ഞോ ഏതെങ്കിലും മതനേതാവ് പറഞ്ഞോ ഏതെങ്കിലും സാംസ്കാരിക നേതാവോ ബുദ്ധിജീവിയോ പറഞ്ഞോ വേണ്ട നമ്മളിൽ ആരെങ്കിലും പറഞ്ഞു ഇല്ലല്ലോ കാരണം ആ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് തന്ന ആളുകളോട് നമുക്ക് നന്ദിയാണ് കൂറാണ് ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇത് നാം മനസ്സിലാക്കിയേ മതിയാകുള്ളൂ അല്ലാത്തരത്തോളവും കാലം നാം ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒരു വിഷബാധയിൽ നിന്ന് മുക്തി പ്രാപിക്കുകയില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയും നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ രാഷ്ട്ര നാഷണൽ ലെവലിൽ ഒരു കൺഫ്യൂഷനുണ്ട് ഗാന്ധിയാണോ ഗോഡ്സേ ആണോ നമ്മുടെ നേതാവ് ഒരു ഇരുപത് വർഷത്തിന് മുൻപ് ഇത് പറഞ്ഞ ഒരാൾ ഞെട്ടിപ്പോകുമായിരുന്നു ഇപ്പോൾ അതൊരു സാധാരണ സംഭവമാണ് എത്രയോ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഗാന്ധിയേക്കാൾ ആരാധ്യനാണ് ഗോഡ്സേ എന്ന് പറയുന്നത് കാരണം അദ്ദേഹം മൂന്നും ബുള്ളറ്റ് വായിച്ചില്ലേ ഒരു സഹജീവിയുടെ നെഞ്ചിൽ മാറിൽ മൂന്ന് വെടിമുണ്ട വായിച്ചില്ലേ അവൻ മിടുക്കനാണ് അവൻ കഴിവുള്ളവനാണ് അവനാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് ചി ചിന്തിക്കത്തക്കവണ്ണം ഭാരതത്തിൻ്റെ മനസാക്ഷി അത്രമാത്രം താതത്മ്യം പ്രാപിച്ചു എന്ന് മനസ്സിലാക്കുക വേണ്ട നമ്മുടെ കേരളത്തിലെ ഒരു അനുഭവം പറഞ്ഞാൽ ആട് രാജു എന്ന് പറഞ്ഞ ഒരാളുണ്ട് കള്ള ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പേരിൽ സിനിമയുണ്ട് എന്നാൽ നന്മ ചെയ്ത ഒരു വ്യക്തിയെ അദ്ദേഹത്തെ പറ്റി ഒരു സിനിമ ഉണ്ടാക്കിയാൽ ആരെങ്കിലും കാണാൻ പോകും ഇപ്പം ചിറമേലച്ഛൻ സ്വന്തം കിഡ്നി കൊടുത്ത് ആളുകളെ സഹായിച്ചു നന്മ ചെയ്യാനായിട്ട് അദ്ദേഹം ഓടി നടക്കുന്നു ചെറുമേൽ അച്ഛനെ പ്രധാന കഥാപാത്രമായിട്ട് ഒരു സിനിമ നിർമ്മിക്കാൻ കേരളത്തിലെ ഏതെങ്കിലും നിർമ്മാതാവോ ഡയറക്ടറോ ധൈര്യം കാണിക്കുമെന്നവർ വിചാരിക്കുന്നു പൊട്ടി പോളിഷാകും ആടു രാജു വിജയിക്കും അടക്ക രാജു ആണെങ്കിലും പക്ഷെ അടക്ക രാജുവിനൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവൻ സത്യം പറഞ്ഞു അതുകൊണ്ട് അവൻ തട്ടുകടാണ് അതേസമയം അടയ്ക്ക രാജുവായിരുന്നു അഭയയെ കൊന്നതെങ്കിൽ അവൻ്റെ പേരിൽ സിനിമ നിശ്ചയം ഇത് നമ്മുടെ അവസ്ഥയാണ് ഇത് തിരിച്ചറിഞ്ഞേ മതിയാവും കാരണം എന്താണ് ഞാൻ എൻ്റെ മ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ എവിടെയൊക്കെ അല്പത്തരക്കാരനാകുന്നുവോ അവൻ്റെ മനുഷ്യത്വം എവിടെയൊക്കെ വിറങ്ങലിച്ചു പോകുന്നുവോ അവൻ്റെ മാനുഷികമായ കാൽ കാല്പനയ സോഷ്യൽ ഇമാജിനേഷൻ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ അതിൻ്റെ സാമൂഹ്യ ഭാവന സാമൂഹ്യ ഭാവന വേറെ എവർ എ പീപ്പിൾസ് സോഷ്യൽ ഇമാജിനേഷൻ ബിക്കംസ് പുവർ ആൻഡ് ബാങ്ക്റപ്റ്റ് അവിടെ അക്രമമുണ്ടായിരിക്കും സംശയിക്കേണ്ട മനുഷ്യൻ വളരുംതോറും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം മനുഷ്യൻ വളരുംതോറും അക്രമത്തെ ആശ്രയിക്കേണ്ട ഗതികേടില്ലാതെ അല്ലെങ്കിൽ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വന്ന് അവൻ്റെ വളർച്ച ഒരു നല്ല ഘട്ടത്തിലെത്തുമ്പോൾ അവൻ തീർച്ചയായും അക്രമത്തെ സ്വതസിദ്ധമായി അവന് ഉപേക്ഷിച്ചിരിക്കും ഇപ്പോൾ മഹാത്മാഗാന്ധി നമുക്കറിയാം അഹിംസയെപ്പറ്റി വളരെ വലിയ വലിയ ആശയങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സത്യത്തോടുള്ള സമർപ്പണമാണ് അദ്ദേഹം മനസ്സിലാക്കി അത് വളരെ ശരിയാണ് പക്ഷേ മഹാത്മാഗാന്ധി പറഞ്ഞതിൽ നിന്ന് അല്പം മുൻപോട്ട് പോയി ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഈ സത്യമെന്ന് പറയുമ്പോൾ സത്യത്തോടെ നമുക്ക് പ്രതിപത്തി അല്ലെങ്കിൽ പ്രതിഷ്ഠ കൊണ്ടാണെന്ന് പറയുമ്പോൾ സത്യം മാത്രമല്ല സ്നേഹം നീതി കരുണ ഇങ്ങനെ സാർവലൗകീയമായ മൂല്യങ്ങളോട് നമുക്ക് സമർപ്പണം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണെന്നറിയാമോ നമുക്ക് സത്യത്തോടെ യഥാർത്ഥത്തിലുള്ള ഒരു വിധേയത്വം വിധേയത്വമുണ്ടായെങ്കിൽ സ്നേഹത്തോടുണ്ടെങ്കിൽ കരുണയോടുണ്ടെങ്കിൽ നീതിയോടുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിത്വം വളർന്നുകൊണ്ടേയിരിക്കും സത്യം അതിൽ തന്നെ ഒരു വലിയ കാര്യമല്ല സത്യം അനിവാര്യമാണെന്ത് മനുഷ്യൻ്റെ വ്യക്തിത്വം വളരുവാൻ കള്ളം പറയുന്ന ഒരാൾക്ക് വ്യക്തിത്വമുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നാൽ സത്യത്തിനു വേണ്ടി ജീവൻ പോയാലും ഞാൻ നിലനിൽക്കും അല്ലെങ്കിൽ നിലകൊള്ളും എന്ന് പറയുന്നവന് വ്യക്തിത്വമുണ്ട് എന്ന് നമുക്ക് തോന്നി തുടങ്ങും പ്ലേശു പറഞ്ഞു ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നവനാണ് നല്ല നല്ലയിടയൻ ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുക മാത്രമല്ല അപ്രകാരം കുരിശിൽ തെളിയിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിത്വം മഹത്തേറിയതാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും അപ്പോൾ സത്യം സ്നേഹം നീതി ദൈവത്തിൻ്റെ നീതി മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അപ്പോൾ ഇങ്ങനെയുള്ള സാവലൗകികമായ ഗുണങ്ങൾ മുഴുവനും യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ നിറഞ്ഞതുകൊണ്ടാണ് ആ വ്യക്തിത്വം അഭൗമമായ വ്യക്തിത്വമായി ക്രിസ്ത്യാനികൾ മാത്രമല്ല ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ അക്രൈസ്തവർ അത് മനസ്സിലാക്കുന്നു അപ്പോൾ മൂല്യങ്ങളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയ്ക്ക് ഇതിനേക്കാൾ ഗുണം ചെയ്യുന്ന മറ്റൊന്നുമില്ല ഇതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്നാൽ ഈ മൂല്യങ്ങൾ ഉപേക്ഷിച്ച് ഒരു ജനത ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതിലെ ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം ചുരുങ്ങി ചുരുങ്ങി ചുക്കി ചുരുങ്ങി ചുക്കി ചുരുങ്ങി വെറും കൃമികളായി മാറുന്നു എലിയും പാമ്പുമൊക്കെ ആയിട്ട് മാറുന്നു അതങ്ങോട്ടിങ്ങോട്ടും കടിക്കുകയും പറക്കുകയൊക്കെ ചെയ്യും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തിത്വത്തിൽ വെളിച്ചമുള്ള ഒരു വ്യക്തി പോലും അക്രമം ഒരിക്കലും ആശ്രയിക്കുകയില്ല ആത്യന്തികമായ സാക്ഷ്യമാണ് ക്രൂശിൽ നിന്ന് യേശു കാണിക്കുന്നത് അക്രമം സഹിക്കേണ്ടി വന്നാലും ഞാൻ അക്രമം ഉപയോഗിക്കുകയില്ല അക്രമത്തിൽ ആശ്രയിക്കുകയില്ല വാൾ ഉറയിലിട വാളെടുക്കുന്നവൻ വാളാൽ വീഴുമെന്ന് ആധികാരികമായി പറയുന്നവൻ അത്രമാത്രം വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിച്ചവനാണ് അവൻ്റെ വ്യക്തിത്വമാണ് സൂര്യനേക്കാൾ പ്രഭയുള്ള വ്യക്തിത്വം അത് പ്രാപിപ്പാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവനും എന്ന് ഗാന്ധിജിക്ക് പോലും അത്ര വ്യക്തമായ അറിവില്ലായിരുന്നു അത് വ്യക്തമായി അറിയാൻ നമ്മെ സഹായിക്കുന്ന യേശു പഠിപ്പിയിലാണ് ഞാൻ ബുദ്ധിരാക്ഷസനായിട്ടല്ല ഗാന്ധിയെ പോലെ ഉള്ള കഴിവുണ്ടായിട്ടുമല്ല എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ആത്യന്തികമായ അറിവ് പ്രാപിപ്പാൻ നമുക്ക് ഒരു അവസരമുണ്ട് എന്നതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഗാന്ധിയാണോ ഗോഡ്സേ ആണോ എന്ന് നമ്മുടെ നേതാവ് എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ വസിക്കുന്നു ആരും മറന്നു പോകരുത് അതുകൊണ്ട് ഇന്ന് കേരളത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ കേരളം എന്തുകൊണ്ട് അക്രമ ആസക്തിക്ക് ഇരയാകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പ്രധാനമായും ഊന്നി ഊന്നി അടിവരയിട്ട് പറയാനുള്ളത് നമ്മുടെ ധാർമ്മികമായ ബോധവും ആധ്യാത്മികമായ വെളിച്ചവും മങ്ങി 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 മരിക്കാറായിരിക്കുന്നു എന്നത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ മലയാളി അല്പത്തരത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ മാനദണ്ഡം മലയാളി മറന്നുപോയിരിക്കുന്നു എന്ന ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ പൊന്തി വരുന്നത് ഇത് പറയുമ്പോൾ പലരും എന്നോട് അമർശം അനുഭവിപ്പാനിടയുണ്ട് ചില പ്രതികരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇത് സത്യം സത്യമാണ് മലയാളി ഇന്ന് അല്പത്തരത്തിൻ്റെ അമർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ നമ്മെ കൂടുതലുമാക്കും ഇത് ഇത് മാത്രമല്ല മറ്റെന്ത് ഏത് മാനദണ്ഡം എടുത്തു നോക്കിയോ ഇപ്പോൾ ആത്മഹത്യ സൂയിസൈഡ് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് കേരളത്തിലാണ് നാഷണൽ ആവറേജിനേക്കാൾ മൂന്നിരട്ടി കേരളത്തിൽ സൂയിസൈഡ് വിവാഹമോചനം ഡൈവോഴ്സ് അതും അത് തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം സെക്സ് ക്രൈംസ് ഇതെല്ലാം നമ്മൾ മുൻപന്തിയിലാണ് അക്രമാസക്തമായ ഒരു സംസ്കാരമാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് നിയമം കുറച്ചുകൂടെ വലു ഊതിവീർപ്പിച്ചതുകൊണ്ടോ കുറേ കൂടെ പോലീസുകാരെ നിയമിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെ കുറച്ചുകൂടെ വിമർശിച്ചതുകൊണ്ടും ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല നമുക്ക് വേണ്ടത് ഈ സമൂഹത്തിനാകമാനമുള്ള ഒരു ധാർമ്മികമായ പുനരുത്ഥാനമാണ് എ മോറൽ റീജനറേഷൻ അതിനുള്ള ഉപാധികൾ എന്ത് എന്ന് മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ ഒക്കെ കൊണ്ട് മാറ്റിവെച്ചിട്ട് വർഗലിംഗ ഭേദമൊന്നുമില്ലാതെ മലയാളി ഒരു മനസ്സോടെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്താണ് ഇതിനൊരു പോം വഴി ഇപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ ഒരു ശ്രീനാരായണ ഗുരു പിറന്നു ആ ഗുരുവിൻ്റെ ആശയങ്ങളെങ്കിലും നമുക്ക് പിന്തുടരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശ്രീനാരായണ ഗുരുവിനെ ആ ആദരിക്കാൻ മാത്രമല്ല ഞാൻ ആരാധിക്കുന്ന വ്യക്തിയാണ് കാരണം എന്താണ് ആ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുയായികളെന്ന് പറയുന്ന ആളുകൾ അത് എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട നാരായണ ഗുരുവിനെ പറ്റി ഞാൻ അല്പം വ്യക്തിപരമായ ലജ്ജയോടുകൂടെയാണ് ഓൾക്കുന്ന കാരണം എനിക്ക് ഒട്ടുമില്ലാത്തത് എൻ്റെ ഏറ്റവും വലിയ ബലഹീനത നാരായണ ഗുരുവിൽ കണ്ട സൗമ്യതയാണ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം സൗമ്യത കൈവിട്ടിരുന്നില്ല ഞാൻ അല്പം ഷോട്ട് ടെമ്പേർഡാണ് ആൾ അതിൻ്റെ തിക്തഫലം ഇഷ്ടം പോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആരോടെങ്കിലും അന്വേഷിച്ച് നോക്കൂ നാരായണ ഗുരുവിൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ അവസരത്തിൽ പോലും അദ്ദേഹം ആ സൗമ്യത വിട്ട് ഒരു വാക്ക് സംസാരിച്ചില്ല കാരണം എന്താണ് ആ വ്യക്തിത്വം അതുപോലെ ദീപ്തമായിരുന്നു പ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിത്വം ഭാരതത്തിൻ്റെ മണ്ണിൽ പിറന്നു വളർന്നു കേരളത്തിൻ്റെ മണ്ണിൽ പിറന്നു വളർന്നുവെങ്കിൽ ആ ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ അതിനെ വേണ്ടതുപോലെ കേരളത്തിൻ്റെ മനസാക്ഷിയിൽ ഒന്ന് എഴുതി ചേർക്കുവാൻ നാം കൂട്ടാക്കുന്നില്ല കേരളത്തിൻ്റെ മണ്ണിൽ അതുപോലെ തന്നെ യേശുവിൻ്റെ സുവിശേഷവും എത്തിയതാണ് നാരായണ ഗുരുവിന് എത്രയോ 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 മുൻപ് ആ വെളിച്ചവും നമ്മുടെ മുമ്പ് നിൽക്കുന്നുണ്ട് അങ്ങനെ വിവിധമായ സാധ്യതകൾ ഇവയൊക്കെയും ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് മനുഷ്യ വ്യക്തിത്വത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടത്തക്കവണ്ണമുള്ള ഒരു സംസ്കാരം കേരളത്തിൻ്റെ മണ്ണിൽ ഒന്ന് പുനരാവിഷ്കരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സംഘടിതമായ ശ്രമം നടത്തേണ്ട കാലം വളരെ വൈകിയിരിക്കുന്നു ആ ഒരു യാഥാർത്ഥ്യത്തെ ഒന്ന് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്ത് ഇനി അവസാനമായി ഒരു വാ പറഞ്ഞിട്ട് ഞാൻ സമയം പോകുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇരുപത്തിയെട്ട് മിനിറ്റായെന്ന് എനിക്ക് കാണാൻ കഴിയും നാം നരവംശാസ്ത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ആന്ത്രോപോളജി മനുഷ്യൻ ആരംഭിക്കുന്നത് അതായത് മനുഷ്യ ചരിത്രത്തിൽ നാം ഒത്തിരി പുറകോട്ട് പോകുമ്പോൾ അവനൊരു നായാടിയായിരുന്നു ഹണ്ടർ മനുഷ്യൻ ഒരു നായാടിയായിരുന്നു ആ നായാടി നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോവുകയില്ല അതിപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് കാരണം സഹസ്രാബ്ദങ്ങളിൽ മനുഷ്യൻ എപ്രകാരമാണ് ജീവിച്ചത് എന്നത് അവൻ്റെ സ്വഭാവത്തിൽ അരിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നാൽ സാംസ്കാരികമായി പുനരാവിഷ്കരിക്കപ്പെടുന്ന മനുഷ്യൻ്റെ കാഴ്ചപ്പാടും സംസ്കാരവും ഒക്കെ നോക്കുമ്പോൾ ആ ഒരു അംശത്തെ നമ്മുടെ അവബോധ മനസ്സിലേക്ക് നാം ചവിട്ടി താഴ്ത്തി വെച്ചിരിക്കുന്നു പക്ഷേ അതത്ര താണിട്ടില്ല അവസരം കിട്ടുമ്പോഴൊക്കെ അത് വെളിയിൽ വരികയും അത് ഇഷ്ടം പോലെ കളിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു നായാടിയുണ്ട് ദരി ഇസ് എ ഹണ്ടർ ഹൈഡിങ് വിതിൻ ഈ ചോണവാസ് അപ്പോൾ നമുക്കെന്താണ് വേണ്ടത് നമുക്ക് പ്രാപിക്കാവുന്ന ഏറ്റവും വലിയ എൻ്റർടൈൻമെൻ്റ് ആണ് ഒരിരേ നായാടി കാണുക നമുക്ക് നായാട് വി ആർ നോട്ട് എൻ എ പൊസിഷൻ ടു ഹണ്ട് എനി വൺ ഇതിന് സൈക്കോളജിയിൽ പറയുന്നത് വിക്കേറിയസ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് അതായത് നമുക്ക് ചെയ്യാമേത്ത കാര്യം മറ്റാരോ ചെയ്യുന്നു അത് കണ്ട് സായുജ്യമടയുക വികേറിയസ് സാറ്റിസ്ഫാക്ഷൻ വികേറിയസ് ഫുൾഫിൽമെൻറ്റ് എന്ന് പറയും വി ഐ സി എ ആർ ഐ ഒ യു എസ് വിക്ടേറിയസ് ഫുൾഫിൽമെൻറ്റ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ നായാടി നായാട്ടുകാരൻ അവന് ആരെയും നായാട്ട് നായാടാനൊരു ഇരയില്ലാത്തത് കൊണ്ട് എന്തു ചെയ്യും ഈ മാധ്യമത്തിൽ കൂടെ ആരെയെങ്കിലും മറ്റു ആരോ ആരെയോ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ സംഘടിതമായ ഒരു വ്യക്തിയെ ഇതാ നായാടിക്കൊണ്ടിരിക്കുന്നു അത് കാണാൻ നമുക്ക് വലിയ ഇഷ്ടമാണ് വേണ്ടി കാത്തിരിക്കും വെള്ളമുറി കാത്തിരിക്കും ടു സി എ വിക്റ്റീം ബീങ് ഹൗണ്ടഡ് ടോൺ ടു ബിറ്റ്സ് ആൻഡ് പീസസ് ഇത് നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്വഭാവത്തിൽ എന്ന് തിരിച്ചറിയുക നാം വാസ്തവത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ദൈവമേ എന്നിലുള്ള നായാടിയെ ഒന്ന് മാറ്റിത്തരണേ സമസൃഷ്ടി സമ സഹജീവികളുടെ വേദന അവരുടെ അവരുടെ മേലെ കാണിക്കുന്ന സംഘടിതമായ ക്രൂരത കണ്ട് അത് ആസ്വദിക്കാൻ ഇടയാകരുതെ ആ ശാപത്തിൽ തന്നെ പിടിപ്പിക്കണമേ എൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പൈശാചികമായ അഭിരുചികൾ ഭ്രവണതകൾ ദാഹങ്ങൾ അതിൽ നിന്ന് എനിക്ക് മോചനം നൽകണമേ അവിടെ സംഭവിക്കുന്ന കൊലപാതകവും അതിനെ മാധ്യമത്തിൽ കൂടെയെങ്കിലും വായിച്ചറിഞ്ഞ് എൻ്റെ ഉള്ളിൽ അല്പമൊരു ഇക്കിളി ഉണ്ടാകുന്ന എൻ്റെ അവസ്ഥയും തമ്മിൽ ഭീകരമായൊരു ബന്ധമുണ്ട് എന്ന് തിരിച്ചറിയുവാനുള്ള ആത്മീകമായ ബോധവൽക്കരണം ഉണ്ടാകണമേ എൻ്റെ കണ്ണ് തുറക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ അവിടെ തല്ലുണ്ടാകുന്നു ഇവിടെ കത്തിക്കൂത്ത് നടത്തുന്നു അവിടെ അപ്പനെയും അമ്മയെയും വലിച്ചു വെളിയിൽ കളയുന്നു ഇവിടെ ആളുകളെ കുരുതി കൊടുത്ത് ഹ്യൂമൻ സാക്രിഫൈസ് അതുകൊണ്ട് ഏതോ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തി അത് വലിയ കാര്യം സാധിക്കാൻ പോകുന്നു ഇതൊക്കെയും നമ്മുടെ ഉള്ളിലുള്ള ഈ നായാടി ഇഷ്ടം പോലെ ആസ്വദിക്കുന്നുണ്ട് അതാണ് യാഥാർത്ഥ്യം ഇത് നിങ്ങളോടാരും പറയില്ല അതുകൊണ്ട് തന്നെയാണ് അത് പറയുവാനുള്ള ചുമതല കൂടുതലായി എന്നെ ഹേമിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഭീകരമായ ഒരവസ്ഥയ്ക്ക് നാം ഏവരും പങ്കാളികളാണ് എന്നുള്ള പച്ച പരമാർത്ഥം കൂടെ ഏവരും അല്പമൊന്ന് പരിഗണിക്കണം എന്നൊരു അഭ്യർത്ഥന എന്നൊക്കെയുണ്ട് ഏതായാലും സമാധാനം പ്രാപിപ്പാൻ തക്കവണ്ണമുള്ള സമാധാനം നമ്മുടെ ജീവിതചര്യയുടെ ഗൈഡിങ് ലൈറ്റായിത്തീരുന്ന ഒരു മഹനീയമായ അവസ്ഥയെ നമുക്ക് സ്വപ്നം കാണാം ഡ്രീം എന്നാൽ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കത്തക്കവണ്ണം സധൈര്യം പ്രവർത്തിക്കാനുള്ള കടമയും നമുക്കുണ്ട് ലെറ്റ്സ് ഡ്രീം ലെറ്റ്സ് റൈസപ്പ് ആൻഡ് ആക്ട് ഓൺ ആർ ഡ്രീം അതാണ് കേരളത്തിൻ്റെ ആവശ്യം അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം